കൂട് നമ്മൾ കുറച്ചൊന്നും അങ്ങോട്ട് മാറ്റി വയ്ക്കാനുള്ള ശ്രമങ്ങളാണ് കേട്ടോ നമ്മുടെ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫ്ലൈവെൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയൊരു കൂട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ജയേച്ചി നമ്മുടെ വിദേശ രാജ്യത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഡിസ്കഷനോട് മാത്രം വെറും വാട്സപ്പ് ചാറ്റിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൂടാണ് ഇന്നത്തെ വീഡിയോ. അതായത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതുപോലെയുള്ള മെത്തേഡിൽ കോഴികൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ നാട്ടിലും അങ്ങനെ കോഴികൾ വളർത്തുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥകളും വെച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കൂടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൂടിൻ്റെ അവിടേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ എടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടാണ് കേട്ടോ. ഇത് ശരിക്കും കണ്ടോ, ഒരു നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു ഇതുവരെ നമ്മൾ കാണാത്തൊരു മോഡലും ഡിസൈനുകളിലും ഒക്കെ ചെയ്തിട്ടുള്ളൊരു കൂടാണ് കേട്ടോ. ആദ്യം ഞാനൊന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കൂടിൻ്റെ സെറ്റപ്പുകൾ. കണ്ടോ, അത് നമ്മുടെ ഇതുപോലൊരു കോഴിക്കൂട് എനിക്ക് തോന്നണില്ല ആരിതുവരെ ചെയ്തിട്ടുണ്ടാവുന്നു. കേരളത്തിൽ തന്നെ മിക്കവാറും ആദ്യത്തെ ഒരു കൂടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മോഡലിൽ. ഇതേപോലെ ഇത്രയും ഫെസിലിറ്റിയിലും കോഴിക്ക് വേണ്ടിയിട്ടൊരു കൂട് ഇതുവരെ ആരും ചെയ്ത് കാണാൻ സാധ്യതയില്ല. നമ്മൾ പൂച്ചയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട്, അതുപോലെ കിളികൾക്ക് പ്രാവിനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ചെയ്യണത് കോഴിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറേ ഒന്ന് ഒരു മാസം ഒന്നര മാസത്തോളം നമ്മൾ ഡിസ്കഷനുകൾ തന്നെ നടന്നു കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജയേച്ചിയുടെ ഐഡിയ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ ആ ഒരു രീതിയിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഐഡിയകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തു വന്നപ്പോൾ ഈ ഒരു രീതിയിലാണ് ആയിട്ടുള്ളത്. എല്ലാ സേഫ്റ്റി മെഷേഴ്സും നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോഴിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എന്താ പറയുക, ഒരു കോഴിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇതിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കോഴിക്കാണെങ്കിൽ ഓടി നടന്ന് കളിക്കാനും അതുപോലെ അവർക്ക് വിശ്രമിക്കാനും മുട്ടയിടാനും അടയിരിക്കാനും അതുപോലെ മറ്റ് ജീവികളിൽ നിന്ന് പ്രൊട്ടക്ഷനും മഴയും വെയിലൊന്നും കൊള്ളാണ്ട് അവർക്ക് നടക്കാനൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും നമ്മൾ ശരിക്കും ഒരു പ്ലാന്റും കൂടിയും വരും കേട്ടോ. ശരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സും ഒക്കെ വെർട്ടിക്കൽ ഗാർഡൻ പോലെയൊക്കെ ഈ സൈഡുകളിലൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം ശരിക്കും ആവുള്ളൂ. ഒരു നാച്ചുറൽ കോഴി വളരുന്നൊരു ഫീലിംഗാണ് കോഴിക്കുണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാവർക്കും അത് ചെയ്യണം എന്നില്ല, പക്ഷേ നമ്മളൊക്കെ ഒരു ആഗ്രഹമാണ് ഇതുപോലെയൊക്കെ കോഴീനെ വളർത്തണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു മോഡലിലേക്ക് അവസാനം ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പം ഇത് നീളം എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറ്റം മുതൽ ആ അറ്റം വരെ 12 അടി നീളം ഉണ്ട് കേട്ടോ. 12 അടി നീളം ആ ഒരു അളവിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വീതി വന്നിട്ട് നമുക്ക് ഒരു 4 അടി വീതിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ ടാങ്കൊക്കെയാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ വലിയൊരു ഡോറ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്, വലിയൊരു ഡോറ്. ആ ഡോറ് നമുക്ക് തുറന്നിട്ട് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ കയറാം, അത് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് കയറണമെങ്കിൽ കയറാം. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു കൂളിങ് അറ്റ്മോസ്ഫിയറാണ് ശരിക്കും. ഇതിൻ്റെ മേലിയും ഒക്കെ നമ്മൾ നെറ്റൊക്കെ വെച്ചിട്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെറ്റൊക്കെ വെച്ചിട്ട്, ഒന്നിക്കര നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഫ്ലോറിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ, കോഴിക്ക് ഓടി നടക്കാനൊക്കെ ആയിട്ടുള്ളത്. അതുപോലെ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ലാഡർ സംവിധാനം കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം കേട്ടോ, എല്ലാവർക്കും കയറാം. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് പ്ലാസ്റ്റിക് ഫ്ലോറിംഗ് ആണ് കേട്ടോ ഇതുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് നോക്കി ലാഡർ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ മേലെ കൂടെ കോഴിക്ക് ഇതിലൊക്കെ കയറിയിരിക്കാം, ഇവിടേക്ക് വന്ന് നിൽക്കാം. പിന്നെ ഇതിൻ്റെ നിപ്പിൾ ഡ്രിങ്കർ ഇവിടെ വെച്ചിട്ടുണ്ട്, നിപ്പിൾ ഡ്രിങ്കറിൻ്റെ മേലൊരു ഒരു നിൽക്കാനുള്ളൊരു ഫെസിലിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നിപ്പിൾ ഡ്രിങ്കറൊക്കെ അത് മേലേക്ക് കയറിയിരിക്കും കോഴികൾ. അപ്പോൾ അത് കാരണം നിപ്പിൾ ഡ്രിങ്കർ നിപ്പിൾ കപ്പൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഉൾഭാഗത്തും കണ്ടില്ലേ കോഴിക്ക് നിൽക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ ഇതാണ് അവരുടെ ഫീഡർ കേട്ടോ. ഫീഡിങ്ങിൻ്റെ സെറ്റപ്പ് ഇത് നമുക്ക് തുറന്നിട്ട് ഇതിൽ വലിയ കോഴികൾക്കൊക്കെ ഫീഡ് ചെയ്യാനൊക്കെയുള്ള ഒരവസരമുണ്ട്. നമുക്ക് വലിയ കോഴികളൊക്കെ ആണെങ്കിൽ ഇതിൽ വന്നിട്ട് കഴിക്കാനുള്ള സെറ്റപ്പാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ അവർ കൂടുതൽ കോഴികളല്ല, ഒരു അഞ്ചോ പത്തോ കോഴികൾ, ഇതിൽ ഭംഗിയുള്ള കോഴികൾ, ഫാൻസി ടൈപ്പ് കോഴികളൊക്കെ ഇതിൽ കിടന്ന് ഇങ്ങനെ നടന്ന് ഓടി നടന്ന്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡോറ് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ഇവിടെയും ഒരു കുട്ടികളെ വേണമെങ്കിൽ കുട്ടികളെ വളർത്താം, അങ്ങനെ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന കോഴികൾക്ക് ഇതിൽ നിന്നും ഫുഡ് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള കോഴികളൊക്കെ ആണെങ്കിൽ ഇതിൽ മാറ്റിയിടാനുള്ളൊരു സംവിധാനമാണ് നമ്മളതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള രണ്ട് കൂടുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് അത് ഉള്ളിൽ കൂടെ കോഴികൾക്ക് കയറും. ഇത് ക്ലോസ്ഡ് ആയിരിക്കും, ഈ രണ്ട് ഡോറ് ക്ലോസ്ഡ് ആയിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്ക് ഇതിൽ അടിയിടിക്കാനും മുട്ടയിടാനുള്ള ഒരു സൗകര്യമാണ് ഇതിൽ. നാച്ചുറലായിട്ട് അതിൽ മുട്ട ഉരുണ്ട് തന്നെ സെറ്റപ്പ് അല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ട്രയ പോലെ വെച്ചിട്ട് അതിൽ മണലോ ഉറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ വന്ന് കോഴികൾ മുട്ടയിടാനും അടിയിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രണ്ട് ഡാർക്ക് റൂമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ കാണാനും ഇൻ കേസ് മുട്ട എടുക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ ഒരു ഡോറ് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഈ ഒരു മൂന്ന് കള്ളിയുടെയും സെറ്റപ്പ് അങ്ങനെയാണ് കേട്ടോ. ഇത് മൂന്നും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഇത് കണ്ടുണ്ടാവും, ഒരു കള്ളി. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. അതിൽ ബൾബൊക്കെ ഇട്ട് കൊടുത്ത് ഇതിൽ വെള്ളം തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതിൽ നമുക്ക് ബ്രൂഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് ഇതിൽ നമ്മൾ ചെയ്യണത്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്കിതിൽ തൽക്കാലത്തേക്കൊക്കെ ഒരു അഞ്ചോ പത്തോ കുട്ടികളൊക്കെ ഇതിൽ വളർത്തിയെടുക്കാനോ ഒക്കെ ആയിട്ട് അവർക്ക് സാധിക്കും, അതിൻ്റെ കുഞ്ഞുങ്ങളെ മുട്ടയൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനാണ് നമ്മളൊരു ബ്രൂഡറും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പിന്നെ ഒരു ചെറിയൊരു ഇതായ കാരണം നമുക്കൊരു ട്രയ ഫെസിലിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ട്രയ നമുക്ക് ഇങ്ങനെ വയ്ക്കാനുള്ളൊരു സെറ്റപ്പാണ്. ഇത് ക്ലോസ്ഡ് ആണ്. ഇതിൽ രണ്ട് ട്രയ കൊടുത്തിട്ടുണ്ട്. ഇതിനടിയിൽ നമുക്ക് ഒറ്റ ട്രയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ നമുക്ക് കോഴികളൊന്നും പിടിക്കാതിരിക്കാനായിട്ട് സൈഡുകളിലൊക്കെ നമ്മൾ സേഫ്റ്റി ഗാർഡ് വെച്ചിട്ടുണ്ട്. അടിയിലാണെങ്കിൽ നമ്മൾ സേഫ്റ്റിയുടെ മെഷർവെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ട്രയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കൂടൊക്കെ വാഷ് ചെയ്ത് കഴുകി കളയാനുള്ള സെറ്റപ്പിൽ നമ്മൾ ട്രയ കൊടുത്തിട്ടുണ്ട്. ഈ ട്രയ കൂടെ അതൊക്കെ വാഷ് ചെയ്ത് കളയാനും പറ്റും. പിന്നെ നമുക്ക് ടാപ്പൊക്കെ ഉണ്ട്. ഒരു ടാങ്ക് വെച്ചിട്ടുള്ള ഭാഗം എന്ന് വെച്ചാണെങ്കിൽ ഇവിടെയാണ് കേട്ടോ. പുറത്ത് അവർക്ക് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാനൊക്കെ പറ്റും. ഇതിൽ കൂടെ കണക്ഷൻ കൊടുത്തിട്ട് ഇതിൽ കൊടുക്കും. ടാപ്പിൽ കൂടെ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ മോൾ ഭാഗമൊക്കെ നെറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കുള്ള റൂഫിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോൾ ഭാഗത്തും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ ഒക്കെ വെക്കാം. സൈഡിൽ കംപ്ലീറ്റ് വേണമെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രകൃതിയുടെ ഉള്ളിൽ കോഴികൾ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് വരിക. പിന്നെ ഇതൊരു ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളറിലാണ് നമ്മളിത് കോമ്പിനേഷനിലാണ് ഈ ഒരു കൂട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുള്ള് സേഫ്റ്റിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കൂട് ഒരു ജീവികൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമില്ല. അവർക്കാണെങ്കിൽ ഓടി നടന്ന് പറന്ന് കളിക്കാനുള്ളൊരു ഫെസിലിറ്റിയും മുട്ടയിടാനും അടിയിരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളും ലാഡറും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കൂട്? അതായത് ഇതൊരു അടിപൊളി കൂടാണ് കേട്ടോ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയാണ്, വലിയൊരു കൂടാണ്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക കോഴികളുടെ ഒരു മനസ്സറിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടാണ്. അതുപോലെ തന്നെ നമുക്കൊരു സന്തോഷം, കാരണം കോഴികൾ ഇങ്ങനെ ലൈവിഷായിട്ട് ഇങ്ങനെ കിടന്ന് നടക്കണു, സേഫ്റ്റിയിൽ അഴിച്ചു വിട്ട് വളർത്തണ പോലെ. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ ഈ അടിയിൽ പ്ലാസ്റ്റിക് ഫ്ലോറിന് പകരം മണ്ണിലേക്കാണ് വിടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ മണ്ണ് മഴയും ചെളിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ തുരപ്പൻ എലിയൊക്കെ അടിയിൽ കൂടെ കയറി വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അടിഭാഗം നമ്മളൊരു ഒരു ലെയർ കട്ട കെട്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് ഫ്ലോറ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് നാല് ഭാഗം ചുറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റും. ഈ ഒരു ഫെസിലിറ്റിയിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നാലും കോഴികൾക്ക് മണ്ണിലൊക്കെ ഇറങ്ങി നടക്കാനും കൂട്ടിൽ കയറിയിരിക്കാനും പിന്നെ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വിധത്തിലൊക്കെ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഹെവി ആയിട്ട് നല്ല സ്ട്രോങ്ങിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, റൂഫിങ്ങും കാര്യങ്ങളും പിന്നെ വേറെ നമ്മൾ അഡീഷണൽ വേറെ ചിലവുകളൊന്നും വരാത്ത രീതിയിൽ റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കൂടുതൽ വേണമെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കണമെങ്കിൽ മാറ്റി വയ്ക്കാം. മറ്റേതാകുമ്പോൾ അടിയിൽ നിന്ന് ചിലപ്പോൾ നാശമായി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അടിഭാഗത്ത് ഫ്ലോർ ആയതുകൊണ്ട് നാശാവാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. രണ്ട് ഓപ്ഷനുകളും നമ്മൾ ആദ്യമേ മുതൽ എന്താ പറയുക സംസാരിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഫൈനലി ഇങ്ങനത്തെ ഓരോ മോഡലിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ള അടിപൊളി കൂടുകളും വീഡിയോസും അതുപോലെ നിരവധി ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനലൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.